നമസ്കാരം, ഞാൻ ഉമക്കുട്ടിയാണ്. ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെടുന്ന വൈക്കം മുഹമ്മദ് ബഷീറിന്റെ പാത്തുമ്മയുടെ ആട് എന്ന കഥയിലെ ഒരു ഭാഗമാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഇതാണ് 200,000 യൂട്യൂബ് സബ്സ്ക്രൈബേഴ്സ് ഉള്ള 8-ാം ക്ലാസ്സുകാരി ഉമായസ്. വെറുമൊരു യൂട്യൂബർ അല്ല, 2023 യുണീസെഫ് ഇന്ത്യ യൂത്ത് കണ്ടന്റ് ക്രിയേറ്ററായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഈ കൊച്ചുമിടുക്കിയാണ്. 2020 കോവിഡ് കാലത്താണ് സ്വയം പഠിക്കാനും കൂട്ടുകാരെ പഠിപ്പിക്കാനുമായി അന്നത്തെ 5-ാം ക്ലാസ്സുകാരി യൂട്യൂബ് ചാനൽ തുടങ്ങിയത്. പിന്നീട് കോവിഡ് ബോധവൽക്കരണവുമായി ബന്ധപ്പെട്ട് വ്ലോഗർമാർക്കായി 2021 യുണീസെഫ് സംഘടിപ്പിച്ച ഓൺലൈൻ ശില്പശാലയിൽ പങ്കെടുത്ത് സർട്ടിഫിക്കറ്റ് നേടി. യുണീസെഫിലേക്ക് ഞാൻ വന്നതെന്ന് പറയുന്നത് കേരളത്തിൽ നിന്ന് നോമിനേറ്റ് ചെയ്ത് പോയ ഒരാളാണ് ഞാൻ. എന്നിട്ട് യുണീസെഫിന്റെ ഒരുപാട് ക്യാമ്പുകൾ ഉണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു ക്യാമ്പിന്റെ ഒരു അവസാനമാണ് യൂത്ത് കണ്ടന്റ് ക്രിയേറ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി എനിക്ക് കിട്ടിയത്. നല്ല ഒരു കണ്ടന്റ് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഡ്യൂട്ടി എന്ന് പറയുന്നത്. പിന്നെ ഞാൻ ആദ്യം ഇപ്പോൾ യുണീസെഫിന്റെ യൂത്ത് കണ്ടന്റ് ക്രിയേറ്റർ ആയിട്ടൊരു വീഡിയോ ഓൾറെഡി വന്നു. ജെൻഡർ ഇക്വാലിറ്റി ആയിട്ട് ബേസ് ചെയ്തിട്ട് ഒരു വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു. സാധാരണ യൂട്യൂബ് ചാനലായി തുടങ്ങി, പിന്നീട് പഠനത്തിനോടൊന്നായി രൂപമാറ്റം ചെയ്യുകയായിരുന്നു. ഉമ്മക്കുട്ടിയുടെ ആഗ്രഹത്തിന് ഫുൾ സപ്പോർട്ടായി അച്ഛനും അമ്മയും ചേട്ടനും കൂടെ കൂടി. വിക്ടേഴ്സ് ചാനലിലെ ക്ലാസ്സിന് ശേഷം അതേ പാഠഭാഗം യൂട്യൂബിൽ സ്വന്തമായി ക്ലാസ് എടുത്തിടുകയായിരുന്നു പതിവ്. ഇത് മാത്രമല്ല, ഒരു കുട്ടി ഡബ്ബിംഗ് താരം കൂടിയാണ് കോട്ടൺ ഹിൽ സ്കൂളിലെ വിദ്യാർത്ഥിയായ ഈ കൊച്ചുമിടുക്കി. കാത്തൂന്റെ തന്നെ സ്റ്റേ ഹോം സ്റ്റേ സേഫ് കളക്ടർ ഇറക്കിയ ഒരു വീഡിയോ ഉണ്ട്. അത് കാത്തൂനെ വെച്ചിട്ട് തന്നെ അവർ ചെയ്തതാണ്. ഈ കോവിഡ് കാലത്ത് മാസ്ക് വെക്കണം, സാനിറ്റൈസർ യൂസ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരെണ്ണം ചെയ്തു. പിന്നെ വനിതാ ശിശു വികസന വകുപ്പിന്റെ ഒരുപാട് അവയർനെസ് അനിമേഷൻ അവയർനെസ് വീഡിയോസ് ഡബ് ചെയ്യാനായിട്ട് അവസരം കിട്ടി. ഇനി വരുന്നത് ഇനിയിപ്പോൾ പൂപ്പി വരുന്നുണ്ട്. പൂപ്പി ഫോറ് വരുന്നുണ്ട്. അതിലും ഡബ് ചെയ്യാനായിട്ട് അവസരം കിട്ടി. അതിൽ പൂപ്പിയായിട്ട് തന്നെയാണ്. മികച്ച പ്രാസംഗികം കൂടിയായ ഉമക്കുട്ടി സംസ്ഥാനതല ശിശുദിനാഘോഷത്തിൽ 2 തവണ കുട്ടികളുടെ സ്പീക്കറും 1 തവണ പ്രസിഡന്റുമായി. പഠിക്കാൻ മിടുക്കിയാണെങ്കിലും പക്ഷേ ടീച്ചറാകാനല്ല ഉമക്കിഷ്ടം. എന്നെ സംബന്ധിച്ച് എനിക്ക് ആഗ്രഹം എന്ന് പറയുന്നത് വലുതാകുമ്പോൾ ഒരു വോയിസ് ആർട്ടിസ്റ്റ്, ഡബ്ബിങ് അങ്ങനത്തെ ഒരു ഫീൽഡിലേക്ക്, എന്റെ വോയിസ് വെച്ച് ചെയ്യാൻ പറ്റുന്ന ഫീൽഡിലേക്ക് പോകണം എന്നാണ് ആഗ്രഹം. പാർവതി വിജയൻ, മാധ്യമ സിൻഡിക്കേറ്റ്, തിരുവനന്തപുരം. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.